ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതനും അതുപോലെ തന്നെ കോഴിക്കോട് പാളയം പള്ളിയിലെ എത്രയോ വർഷങ്ങളായി 40 വർഷത്തോളമായി അവിടുത്തെ ചീഫ് ഇമാമുമായിട്ടുള്ള ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബാണ്. അദ്ദേഹത്തെ നമ്മൾ ഇന്ന് കാണുന്നത് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം കേരള സമൂഹത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ഒരുപാട് വിവാദങ്ങൾ, മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഈ അടുത്ത ദിവസം നമുക്കറിയാം ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു വിവാദം നടന്നു. അതായത് അവിടുത്തെ പെൺകുട്ടികൾ നിസ്കരിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തതുമായി ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില ഒരു വിവാദം. ഈ ഒരു സംഭവത്തോട് എങ്ങനെയാണ് ഹുസൈൻ മടവൂർ സാഹിബ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഈ വിഷയത്തിൽ എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കളുമായി ഞാൻ അന്വേഷണം നടത്തി അവരോട്. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് വളരെ ലളിതമായൊരു സംഗതിയാണ്, വളരെ സിമ്പിളാണ്. എന്നുവെച്ചാൽ അവിടെ കുറച്ച് കുട്ടികൾ, രണ്ടോ മൂന്നോ പെൺകുട്ടികൾ കോളേജിൽ ഒരു റൂമിൽ നമസ്കരിച്ചു. അപ്പോൾ അങ്ങനെ നമസ്കരിക്കേണ്ടെന്ന് പ്രിൻസിപ്പൾ പറയുകയും ചെയ്തു. കോളേജിൻ്റെ റെസ്റ്റ് റൂമോ ഗസ്റ്റ് റൂമോ എന്തോ റൂമിലാണ്, റെസ്റ്റ് റൂമിൽ. ആ റെസ്റ്റ് റൂമിൽ. അപ്പോൾ അവർ അത് നിർത്തി. അതറിഞ്ഞോടുകൂടി പല സംഘടനകളിലും പെട്ട വിദ്യാർത്ഥികൾ ഒന്നിച്ച് പ്രിൻസിപ്പളുടെ അടുത്തേക്ക് പോയി അതൊരു വിഷയമാക്കി മാറ്റുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, അങ്ങനെ നമസ്കരിക്കാൻ പറ്റില്ല, ഇനി വേണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് തന്നാൽ ഞാൻ ആലോചിക്കാം. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി, ഒരു അതോറിറ്റി ഉണ്ടാവുമല്ലോ, ഒരു കമ്മിറ്റിയോ അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതൊരു വലിയ ഇഷ്യൂ ആയി മാറി. അപ്പോഴേക്കത് ചാനലുകളിൽ വന്നു. ഇത് വളരെ സിമ്പിളാണ്. അതായത് ഏത് സ്ഥലത്തും അത് മാനേജ്മെൻറ്റ്, ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജിലൊക്കെ ആ മാനേജ്മെൻറ്റാണ് അത് തീരുമാനിക്കുന്നത്. എത്രയോ സ്ഥാപനങ്ങളിൽ കുട്ടികൾ അങ്ങനെ നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ കേരള കത്തോലിക് കോൺഗ്രസ് അവരുടെ ഒരു പ്രസ്താവനയിൽ പറയുന്നത്, ഈ കോളേജിൻ്റെ തൊട്ടടുത്ത് 50 മീറ്റർ അടുത്ത് ഒരു മുസ്ലിം പള്ളിയുണ്ട്, അവരുടെ പെൺകുട്ടികളെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ആവശ്യം അവർ ഉന്നയിക്കേണ്ടി വന്നത്. ആദ്യം ആ വിഷയമാണ് പരിഹരിക്കേണ്ടത്. അല്ല, ആ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് പരിഗണിക്കണം. കാരണം അതിന് തൊട്ടടുത്ത് കുട്ടികൾക്ക് നമസ്കരിക്കാൻ പെൺകുട്ടികൾക്ക് സൗകര്യമില്ലെങ്കിൽ അവിടുത്തെ മഹല്ല് ജമാഅത്ത് ഉണ്ടാവും, അല്ലെ മുസ്ലിം ഓർഗനൈസേഷൻ ഉണ്ടാവും. അത് മുസ്ലിം സമുദായം ഏറ്റെടുത്ത് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. അതിലും ഒരു രാഷ്ട്രീയം കാണുകയും അതൊരു ഇഷ്യൂ ആക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ അർത്ഥമല്ല. കാരണം ക്രൈസ്തവ സമൂഹവും ഹൈന്ദവ സമൂഹവും മുസ്ലിങ്ങളും ഇവിടെ ഇപ്പോഴും വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ആദരവിലുമാണ് ജീവിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ശ്രീ ശ്രീ രവിശങ്കർ ഇപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സന്യാസിയാണല്ലോ, ഒരു ആത്മീയ ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത ഒരു മത പണ്ഡിത സമ്മേളനത്തിൽ 3 ദിവസം ഞാൻ പങ്കെടുത്തിരുന്നു. അതിൽ മുസ്ലിം പണ്ഡിതന്മാരും ഹിന്ദു പണ്ഡിതന്മാരും ക്രിസ്ത്യൻ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹം തന്നെ പ്രത്യേകം അറേഞ്ച് ചെയ്ത് തന്നത്, നമുക്ക് മുസ്ലിം ഡെലിഗേഷന് നമസ്കരിക്കാനുള്ള സ്ഥലമാണ്, ഇവിടെ ഞങ്ങൾക്ക് നമസ്കരിക്കാം, ആ ആശ്രമത്തിൽ തന്നെ ഇവിടെ വുദു എടുക്കാം, ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഞാൻ ബത്തേരിന്നപ്പുറം പുൽപ്പള്ളിക്കപ്പുറം മുള്ളൻകൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്രൈസ്തവ ചർച്ചിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു, വെഞ്ചിരുക്കൽ. ആ അതിന് ഞാൻ പോയപ്പോൾ ഞാനും വയനാട് ജില്ലയിലുള്ള നമ്മുടെ ഒരു 5-6 സുഹൃത്തുക്കളും പോയി. മഗ്രിബ് നമസ്കാരത്തിനാണ് അവിടെ എത്തിയത്. അപ്പോൾ അവിടെ എത്തിയ ഉടനെ മഗ്രിബിൻ്റെ സമയമായപ്പോൾ അവിടെ പള്ളിയിലുള്ള അച്ഛന്മാരൊക്കെ നമ്മളോട് പറഞ്ഞു, ഇങ്ങനെ നമസ്കാര സമയമായിട്ടുണ്ട്, ഇവിടെ നമസ്കരിച്ചോളൂ എന്നാണ്, നമ്മൾ റിക്വസ്റ്റ് ചെയ്യാതെ. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു രീതി. പ്രവാചകന്റെ കാലത്തും ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പറയണ്ടല്ലോ. ഉണ്ട്. പ്രവാചകന്റെ കാലത്ത് മദീനയിലെ പള്ളിയിൽ നബിയെ കാണാൻ വന്നിരുന്ന ക്രൈസ്തവ പണ്ഡിതന്മാർ ഒരു ഡെലിഗേഷൻ, അവർക്ക് അവരുടെ പ്രാർത്ഥനാ സമയമായപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊള്ളാൻ പറഞ്ഞു എന്ന് എത്രയോ ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. അത് അങ്ങനെ തന്നെ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് കേരള സമൂഹത്തിൽ ഇത്തരം പിന്നെ പാരസ്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ചും ഈ മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അകൽച്ച, കുറെ കൂടി അകൽച്ചയുടെ അകലം കൂട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും ശ്രമങ്ങൾ നടക്കുന്നു, അതിൻ്റെ ഭാഗമായിരിക്കാം തോന്നുന്നു. അതിൻ്റെ ഭാഗം നമ്മളിപ്പോൾ കാണുന്ന എന്താണെന്ന് അറിയാം, അകൽച്ച കൂട്ടിക്കൊണ്ടുവരിക വിവിധ സമുദായങ്ങൾക്കിടയിൽ, അത് നമ്മൾ സമ്മതിക്കാതിരിക്കണം. പിന്നെ അനാവശ്യമായ വിഷയങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഇത് തന്നെ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ പെൺകുട്ടികൾക്ക് സൗകര്യം ഇല്ലെങ്കിൽ ആ പള്ളി ജമാഅത്തിനോട് പോയി പറഞ്ഞാൽ അവരെന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്തു കൊടുക്കും, പള്ളിയോടനുബന്ധിച്ച് നമസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കും, യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് മനസ്സിലായാൽ അല്ലെ മുസ്ലിം സംഘടനകളോ മുസ്ലിം ജമാഅത്തുകളോ അത് ഏറ്റെടുക്കും.
ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇതൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും മുസ്ലിം ഫത്വ ബോർഡുകളോടും പണ്ഡിതന്മാരോടും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ യു കെയിലാണ്, യു എസിലാണ്, ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾക്ക് ക്ലാസ് ടൈമിന് നമസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ആ ഫത്വകളിലൊക്കെ പറഞ്ഞത് നമസ്കാരം അതിൻ്റെ സമയത്ത് നമസ്കരിക്കേണ്ടതാണ്, എന്നാൽ അതിന് കഴിയാത്ത വിധം കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നമസ്കാരം ഒന്നിച്ച് നമസ്കരിക്കാം. ഇപ്പോൾ ലോഹറും അസറും കൂടെ അസറിൻ്റെ സമയത്ത് നിസ്കരിക്കാം, സ്കൂൾ വിട്ടിട്ട് സമയം ഉണ്ടാകുമല്ലോ, അല്ലെ ലോഹറിൻ്റെ സമയത്ത് ഇങ്ങോട്ട് നിസ്കരിക്കണം, അങ്ങനെ ചെയ്യാം. ചുരുക്കാൻ പറ്റില്ല. അത് എന്താ വെച്ചാൽ ചുരുക്കി നമസ്കരിക്കുന്നതിന് കസർ എന്നാണ് പറയാം, അത് യാത്രക്കാരന് മാത്രമുള്ളതാണ്. ഇതിന് പറയാം ജമ്മ എന്നാണ്. ജമ്മ എന്ന് പറഞ്ഞാൽ അസുഖമുള്ളവർക്ക്, അസൗകര്യമുള്ളവർക്ക്, പ്രയാസങ്ങളുള്ളവർക്ക്, നിർബന്ധിതമായ നിലക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയാത്ത ചില ആളുകൾ, ചില വീക്ഷണ പ്രകാരം ഈ സാധാരണ ഗതിയിൽ സുന്നി വീക്ഷണ പ്രകാരം ഇത്ര കിലോമീറ്റർ പിന്നെ അത് യാത്രക്കാണ്, അത് കസറാക്കുന്നതിനാണ്. ജമ്മിന് അവർക്കും അതില്ല ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പല ഗ്രന്ഥങ്ങളും നോക്കി. അപ്പൊ ഇതെന്ത് വേണമെന്ന് വെച്ചാല് ഈ കുട്ടികൾ, അവിടുത്തെ കുട്ടി, അവരെ മാത്രം ഇഷ്യൂ അല്ല, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ഥലത്തുള്ള ആളുകൾ, കോളേജിൽ മാത്രമാണോ, കോളേജിൽ, ഹോസ്പിറ്റലുകളിൽ, മാളുകളിൽ, പല നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ പൊതുരംഗത്തല്ലേ. അല്ല, ഈ ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളിൽ തന്നെ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം, എത്രയോ ഹോസ്പിറ്റലുകളിൽ പ്രെയർ റൂമുണ്ട്. പ്രെയർ റൂം എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രെയർ റൂമുണ്ട്. ഈ പ്രെയർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്തെ പ്രധാന എയർപോർട്ടുകളിലൊക്കെ പ്രെയർ റൂമുണ്ട്. അത് ഇപ്പോഴത് മൾട്ടി റിലീജിയസ് പ്രെയർ ഹാൾ എന്നും മെഡിറ്റേഷൻ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമസ്കരിക്കുന്നുണ്ട്. വേറെ പ്രെയർ ചൊല്ലുന്നവർക്ക് അതും ആവാം, അതും ഒരു പരിഹാരമാണ്. എല്ലാവർക്കും പ്രെയർ ചെയ്യാവുന്ന വിധത്തിൽ ഇങ്ങനെ ബഹുസ്വര സമൂഹമായി ജീവിച്ച് വരുന്നിടത്ത് ചെയ്യാം. പിന്നെ എല്ലാം നമ്മൾ ഒരു അതോറിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടേ. ഇപ്പോൾ പബ്ലിക് പ്ലേസിൽ, ഇപ്പോൾ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ, അതല്ലെങ്കിൽ ഒരു പിന്നെ ബീച്ചിൽ, അവിടെയൊക്കെ എന്തെല്ലാം നടക്കുന്നു, അയ്യപ്പ ഇതിൽ അയ്യപ്പൻ വിളക്ക് നടത്താറുണ്ട്, മുസ്ലിങ്ങൾ ഈദ്ഗാഹ് നടത്താറുണ്ട്, ഇതൊക്കെ നടത്തുന്നത് അങ്ങോട്ട് ചെന്നിട്ട് നടത്തല്ല, അതിൻ്റെ അതോറിറ്റിയോട് പെർമിഷൻ വാങ്ങിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൽ അങ്ങനെ വേണമെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടിട്ട് അവർ പെർമിഷൻ തരികയാണെങ്കിൽ, സാധാരണ അയാൾക്ക് പെർമിഷൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ, അങ്ങനെ ചെയ്യാം. ഇനി അതില്ലെങ്കിൽ, അതില്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ മാതിരിയിൽ അടുത്ത് പള്ളിയിൽ സൗകര്യം ഉണ്ടാക്കാം, അല്ലെങ്കിൽ പള്ളി വേണ്ട ഒരു സ്ഥലത്ത് പ്രെയർ ഹാൾ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഇതുമാതിരി അവർക്ക് ജമ്മ ചെയ്യാം, പല പരിഹാരങ്ങളും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഇഷ്യൂ ഇവിടെ നിർത്തണം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി വിദ്യാർത്ഥികളോ അവരുടെ രക്ഷിതാക്കളോ അതിൻ്റെ പുറകിൽ മുസ്ലിം സംഘടനകളോ ഇനി അത് ഊതി വീർപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ സംഘടനകളോ ഒന്നും വരില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ പുതിയ കേരളത്തിലെ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ, കാരണം യു ഡി എഫ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഒരു മുന്നോക്ക ഹിന്ദു ഒരു ഇതാണല്ലോ, ഒരു കൂട്ടായ്മയാണ്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിൽ ഇപ്പം ഈ പിന്നെ നമ്മുടെ പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ റിസൾട്ടിന് ശേഷം, അതായത് ക്രിസ്ത്യൻ പിന്നെ മുസ്ലിം ഈ ഡിവൈഡ് വർദ്ധിപ്പിച്ചാൽ സംഘപരിവാർ ശക്തികൾക്കും അതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ അതായിരിക്കും കാരണം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അല്ല, അതുണ്ടാവും തരാം. ഇതിലൊക്കെ തന്നെ പൊളിറ്റിക്സ് വരുമ്പോൾ സമവാക്യങ്ങൾ മാറും. നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയക്കാർ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഇപ്പോൾ ഇന്ന ആളുകൾ വർഗീയവാദികളാകുന്നു, അതുകൊണ്ട് അവരുമായി നമുക്ക് ബന്ധമില്ല എന്ന് പറയുന്ന ആളുകൾ കുറച്ചു മുമ്പ് അവരുടെ കൂടെ ആയിരിക്കും. അതുമാതിരി ഇന്ന് ഇവർ വർഗീയവാദികൾ അല്ല എന്ന് പറയുന്ന ആളുകൾ നാളെ വർഗീയവാദികളായി കാണും. അത് ഇലക്ഷൻ വോട്ട് ബാങ്ക്, അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയമല്ല, ഞാൻ പറയുന്നത് മതപരമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഈ കുട്ടികൾക്ക് തന്നെ അവരുടെ എൽഡേഴ്സിനോട് പറയാലോ, അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് പറയാലോ, അല്ലെ അവിടുത്തെ മഹല്യമാത്തിൻ്റെ ആളുകളോട് പറയാം, ശാന്തമായി വിവേകത്തോടുകൂടി ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഇത് കൈകാര്യം ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിനൊക്കെയുള്ള ഒരുപാട് വേദികളുണ്ട് ഇപ്പം നമുക്ക്. ഇപ്പോൾ കേരള കത്തോലിക് കോൺഗ്രസിൻ്റെ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നത് അവരുടെ കോളേജുകളിൽ ഇങ്ങനത്തെ ഒരു സൗകര്യം അനുവദിക്കില്ല എന്നുള്ള രീതിയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതായിരിക്കും എനിക്ക് എങ്കിൽ തോന്നും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പൊതുവേ എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പം ഹിന്ദുക്കൾ നടക്കുന്നതാണെങ്കിലും ക്രിസ്ത്യാനികൾ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പ്രത്യേകിച്ചും വ്യാപാര താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് എല്ലാവരെയും എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്ന എന്താണെന്നറിയാം പ്രശ്നം. ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വക്ത നമസ്കാരം, അഞ്ചു നേരം നമസ്കരിക്കൽ നിത്യവും ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അപ്പോൾ ഹൈന്ദവ സുഹൃത്തുക്കൾക്കും അവരെ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്കും ഒക്കെ അത്ര കൂടുതൽ സമയം
ഓരോ ദിവസവും നിർബന്ധമായി പ്രാർത്ഥിക്കണമെന്നില്ല. അവർക്കിപ്പോൾ പിന്നെ ഈ സൺഡേ ശർമൺ അത് ക്രിസ്ത്യാനികൾക്ക് ഉള്ള പ്രധാനമാണ്. അതുപോലെ ഹിന്ദുക്കൾക്കും ചില ദിവസങ്ങളിൽ സമയങ്ങളിലൊക്കെ ഉണ്ട്. അത് മുസ്ലിങ്ങളുടേത് പോലെ ഇങ്ങനെ ഒരു ദിവസം അഞ്ച് നേരം ആവർത്തിച്ചു വരുന്ന ഒരു കാര്യമായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പോയി നോക്കും ഈ മൾട്ടി റിലീജിയസ് പ്രെയർ ഹാൾ എന്ന് പറയുന്നിടത്തും പ്രെയറിന് വരുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. എയർപോർട്ടിൽ കാണാം, വേറെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അത് കാണാം. പക്ഷെ അതെല്ലാവർക്കും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു സമീപനവും പറ്റും. എനിക്ക് തോന്നുന്നത് മുസ്ലിം വിഭാഗത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിങ്ങളിൽ 90% ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണല്ലോ. 90% എന്നുള്ള ഒരു പക്ഷേ അംഗീകരിക്കാൻ അല്ല, സുന്നി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സമസ്തന്ന് പറയാം, എല്ലാവരും സുന്നികളായിട്ട്. അപ്പോൾ മുജാഹിദ് വിഭാഗങ്ങളുണ്ട്, സമസ്ത വിഭാഗങ്ങളുണ്ട്, സംസ്ഥാന ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അപ്പൊ അവർക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇപ്പൊ ഈ അനുഷ്ഠാനങ്ങളുടെ വിഷയങ്ങളിലൊക്കെ നിസ്കാരം മറ്റൊരു നിസ്കാരത്തിന്റെ കൂടെ നിസ്കരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇളവുകള് അവര് അതിന് വളരെ കർക്കശ്യമായിട്ടുള്ള നിബന്ധനകൾ വെക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതും കൂടി പറയേണ്ടതല്ലേ. അല്ല, അങ്ങനെ സമസ്ത അങ്ങനെ കാർക്കശ്യം കാണിക്കുന്നൊന്നുമില്ല. ഇസ്ലാം ഓരോന്നിനും ഓരോ സമയം വെച്ചിട്ടുണ്ടല്ലോ, ആ സമയത്ത് ചെയ്യണമെന്നുള്ളൂ. പിന്നെ ഉള്ളത് അസൗകര്യത്തിന്റെ സമയത്ത് ഉച്ച നിസ്കാരം വൈകുന്നേരത്തേക്ക് മാറ്റം, വൈകുന്നേരത്തേക്കുള്ള മൊത്തം ഇസ്ലാമിന്റെ ഒരു ഇത് എന്താണെന്നറിയോ, മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മതം നിർബന്ധമാക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ ശരീരത്തിനോ ആരോഗ്യത്തിനോ സമ്പത്തിനോ ജീവനോ ഒക്കെ അപകടപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരാരാധന ഇസ്ലാമില്ല. ഇപ്പൊ നമസ്കാരം, അത് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം, ഉതു എടുക്കാൻ വെള്ളമില്ലെങ്കിൽ അയാൾക്ക് തയമ്മം ചെയ്യാം, അതുപോലെ ഒരുപാട് ഇളവുകൾ. നോമ്പ്, റമദാനിൽ നോമ്പ് നിർബന്ധം, അന്ന് നോക്കാൻ കഴിയില്ല രോഗിയെ, യാത്ര പിന്നെ ചെയ്യാം. അപ്പൊ ഇളവുകളെ കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവണം. ഞാൻ പറയാൻ കാരണം വെച്ചാലോ, ഇപ്പൊ ട്രെയിൻ യാത്രയിലൊക്കെ നമുക്ക് കാണാം, അതായത് അവര് ഈ കിബിലൊക്കെ കർശനമായിട്ട് പാലിച്ചുകൊണ്ട് പിന്നെ യാത്രക്കാരെ മറ്റ് യാത്രക്കാരെ ഒക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു നിസ്കാരം. യഥാർത്ഥത്തിൽ അവർക്ക് ആ സീറ്റിൽ ഇരുന്ന് സീറ്റിൽ നിസ്കരിക്കാം, പക്ഷെ ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത നിലക്ക് എങ്ങനെയാണോ അതിന്റെ പൂർണ്ണത കിട്ടുക അങ്ങനെയും ചെയ്യാം. ബുദ്ധിമുട്ടിയെന്ന് പ്രശ്നം കിട്ടരുത്. അപ്പൊ നമ്മളൊക്കെ ട്രെയിൻ നിസ്കരിച്ചിട്ടുണ്ട്, നമ്മൾക്കൊന്ന് നിസ്കരിക്കണം, ഒന്നും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തൊരു ബഹുമാനാണ് ഞാൻ പറയുന്നത്. ഈ കോർ ഇതില്ലേ, അതെ, കോറിഡോറിൽ കൂടെ നടക്കുന്ന അതൊന്നും പാടില്ലല്ലോ. വഴി അത് പാടില്ല. മറ്റ് യാത്രക്കാർക്കൊക്കെ അത് പാടില്ല. കാരണം അത് അത്തരം കാര്യങ്ങളിലൊക്കെ ഈ മത നേതൃത്വത്തിൽ ഒരു ബോധവൽക്കരണം നടത്തണം. അതായത് ഒരു മനുഷ്യൻ അത് ഏത് മതത്തിൽപ്പെട്ട ആളായാലും അയാളുടെ മതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല, ശബ്ദശല്യം ഉണ്ടാവാൻ പാടില്ല, അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം മുടങ്ങാൻ പാടില്ല, പിന്നെ അവർക്ക് ജീവിക്കാൻ അതുകൊണ്ട് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഇതൊക്കെ മതത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താ, ആത്മീയത. ആത്മീയത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ അല്ലേ. അപ്പോൾ അതിൽ ഇപ്പുറത്തിരിക്കുന്ന ആളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇയാൾ നമ്മളോട് ദേഷ്യം പിടിച്ചുകൊണ്ട് അങ്ങനെയല്ല അത് വേണ്ടത്. അങ്ങനെയെല്ലാം കൂടെ ആയിപ്പോയത് കൊണ്ടായിരിക്കാം മതം എന്നത് അത് ആത്മീയതയും ഭക്തിയുമാണ് എന്നത് മാറിയിട്ട് അതൊരു പ്രകടനപരതയും ഒരു ശക്തി പ്രകടനവുമായി വരുന്നതാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോഴുമുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പം ശബരിമല പോകുന്ന ആളുകൾ, അവർ നമ്മുടെയൊക്കെ വീടുകളിൽ ജോലി ചെയ്യുന്നില്ലേ. ആ ടൈമാകുമ്പോൾ അവരുടെ നോയമ്പ് അനുസരിച്ച് അവർ ഭക്ഷണം കഴിക്കുള്ളൂ, നമ്മളെ ഭക്ഷണം എല്ലാം ഒന്നും അവർ കഴിക്കും. അതിന് അത് കഴിക്കാത്തതിന് നമുക്കൊന്നും ഒരു പ്രയാസവും ഇല്ലല്ലോ. നമ്മളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അവരുടെ വീടുകളിൽ നമ്മൾ ജോലിക്ക് പോയാൽ അവരുടെ ആരാധനകളോ അവരുടെ പൂജകളോ അതിൽ ശല്യപ്പെടുത്താനോ നമ്മൾ നിൽക്കുന്നില്ലല്ലോ. പരസ്പരം റെസ്പെക്റ്റ്, ആ റെസ്പെക്റ്റ് നിലനിർത്തിക്കൊണ്ടല്ലാത്ത ഒരു പരിപാടിയും നമുക്ക് പറ്റൂല. മതപരമായും അത് ശരിയല്ല എന്നാണ് നമ്മൾ കാണേണ്ടത്. അതിലെനിക്ക് പറയാനുള്ളത് ഒന്നാമതായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളോടാണ്. ഇപ്പോൾ സ്കൂളുകളിലോ കോളേജുകളിലോ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് നമസ്കരിക്കാൻ സൗകര്യം ചെയ്തു തരുമോ എന്ന് അതിൻ്റെ അധികാരികളോട് ചോദിക്കാം. അങ്ങനെ നമ്മൾ ചോദിച്ചിട്ട് അവരനുവാദം തരികയാണെങ്കിൽ നമുക്കത് പറ്റും. ഇനി അനുവാദമില്ലേ, ഇവർക്ക് നമസ്കരിക്കാൻ വേണ്ട ഏർപ്പാട് നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ, അത് അവിടുത്തെ ജമാഅത്ത് ചെയ്തുകൊള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ജമാഅത്ത് കമ്മിറ്റി അതേപോലെ നമ്മൾ ഇത് ജനങ്ങളെ പഠിപ്പിച്ചെടുത്താൽ പ്രശ്നം തീർന്നു, അത്രേ ഉള്ളൂ അത്. അപ്പൊ അതുകൊണ്ട് ഇതിനി ഒരു വലിയ ചർച്ചയും വിവാദവും ഒന്നായി പോവരുത് എന്നാണ്. അതെ, നമ്മളെ എല്ലാ സമുദായങ്ങളും കൂടി ഒന്നിച്ച് അതിനെ എതിർക്കണം. പ്രത്യേകിച്ച് ക്രൈസ്തവരും മുസ്ലിങ്ങളും, ഈ ഇഷ്യൂ ഉണ്ടായത് അവർ തമ്മിലായതുകൊണ്ട് അത് അവിടെ വെച്ച് തീർക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം പിന്നെ മടൂർ സാഹിബ്
പല രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ച ആളാണല്ലോ, പല ഇന്റർനാഷണൽ കോൺഫറൻസിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാലേ, നമുക്ക് ഈ ലോകാടിസ്ഥാനത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരു ഇന്റർഫെയ്ത്ത് ഒരു ഡയലോഗുകൾ, അതിന്റെ നിലവിലുള്ള അവസ്ഥ എന്താണ്? ഇപ്പം അത് വളരെ ശക്തമായി നടക്കുന്നു, വളരെ നല്ലതാണ്. ഇപ്പം സെന്റർ ഫോർ ക്രിസ്ത്യൻ മുസ്ലിം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റർ ഉണ്ട് അമേരിക്കയിൽ. അവിടെ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഗ്രന്ഥങ്ങളും ചരിത്രങ്ങളൊക്കെ പഠനം, ആ ജോൺ എപ്പിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പണ്ഡിതനുണ്ട്, അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടർ. ക്രിസ്ത്യനാണ്, നന്നായി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ആളാണ് അവർ. അതുപോലെ തന്നെ പിന്നെ കിങ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ, സൗദിയിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വാഷിങ്ടണിലും മാഡ്രിഡിലും ഡൽഹിയിൽ പോലും ഈ ഇന്റർഫെയ്ത്ത് സമ്മേളനങ്ങളുണ്ടായിരുന്നു. അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നു. അതിൽ അന്ന് അതിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞ എന്താ പറയുക, നമ്മൾ വ്യത്യസ്ത മതവിഭാഗങ്ങളാണ്, പക്ഷേ നമ്മുടെ കോമൺ ഇഷ്യൂ ആണ് നമ്മൾ ചർച്ച ചെയ്ത്. സ്വാമി അഗ്നിവേശമൊക്കെ ഉണ്ടായിരുന്നു, എം ഡി നാലപ്പാടുണ്ടായിരുന്നു, അങ്ങനെ പലരും പങ്കെടുത്ത വലിയ സമ്മേളനമായിരുന്നു അത്. ഇപ്പോൾ കേരളത്തിലും അതിൻ്റെ അലവലികൾ, അതായത് പോസിറ്റീവായ നിലക്ക് വരുന്നുണ്ട്. അതിൻ്റെ വലിയൊരു അടയാളമാണ് കഴിഞ്ഞ വർഷം ജൂലൈ 1st എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്ത കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, CCC. അതങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ കോഴിക്കോട്ടുണ്ട് മിഷൻ എന്ന് പറഞ്ഞിട്ട്, മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി, PV ചന്ദ്രൻ, PK അഹമ്മദ് സാഹിബ് ഒക്കെ അതിൽ. അപ്പോൾ എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് അങ്ങനെ അകന്നു പോവരുത്, വർഗീയത വരരുത്, അകൽച്ച വരരുത് എന്നുള്ളത്. അതിനുള്ള വർക്ക് നന്നായി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ പുതിയ ഇഷ്യൂസ് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഏതായാലും ഹുസൈൻ മഠ സാഹിബൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരം ശ്രമങ്ങൾ കേരളത്തിലും ശക്തിപ്പെടുത്തുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ, അത് എൻ്റെ നേതൃത്വം എന്നുള്ളതല്ല, കേരളത്തിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നേതൃത്വങ്ങൾ ഒന്നിച്ച് ഇത്തരം കാര്യങ്ങളെ, മൂവ്മെൻറ്റുകളെ ശക്തിപ്പെടുത്തണം. അപ്പോൾ അത് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ചില എലമെൻസ് ഉണ്ടാവും ചെറുത്, അത് വലുതാക്കാതിരുന്നാൽ മതി. ഇപ്പം മുസ്ലിം സംഘടനകളിലോ അല്ലെങ്കിൽ ക്രൈസ്തവ ഹിന്ദു വിഭാഗങ്ങളിലോ ഒക്കെ മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ആരും ഇതിനൊന്നും ഒരു എതിരും പറയില്ല. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹവും സൗഹാർദ്ദവുമാണ്.